നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഭീകരന്മാരുടെ അട്ടിപ്പേർ അവകാശം വലിച്ചു കീറി കയ്യിൽ കൊടുത്തു മുക്താർ അബ്ബാസ് നഖ്വി നമുക്കറിയാം കശ്മീർ വിഷയം എപ്പോഴും കുത്തിപ്പൊക്കാൻ ചൈനയും പാകിസ്ഥാനും ഇപ്പോഴത്തെ താലിബാനും ശ്രമിക്കുന്നുണ്ട് അതേ നാണയത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഏക ഉയർത്തി കാട്ടിക്കൊണ്ട് മുഖ്താർ അബ്ബാസ് നഖ്വി എന്ന പ്രമുഖ ബി ജെ പി നേതാവ് രംഗത്ത് വന്നതോടെ ഭീകരന്മാർ തീക്കളിയാണ് കളിച്ചതെന്ന് അവർക്ക് തന്നെ മനസ്സിലായി മാത്രമല്ല ബൈഡൻ കൂടി കളത്തിലിറങ്ങിയാൽ ഇന്ത്യ അമേരിക്ക സംയുക്ത നീക്കം അതിശക്തമായി ഉടൻ വന്നാൽ താലിബാനും ചൈനയും പാകിസ്ഥാനും ഒക്കെ പിന്നെ ചോദ്യചിഹ്നമായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല താലിബാൻ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കണ്ട ഇവിടെ പള്ളിയിൽ കയറി ആരും കൊല്ലാറില്ല ഭരണഘടനയാണ് ഇന്ത്യ പിന്തുടരുന്നത് ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും സുരക്ഷയും അനുഭവിക്കുന്നവരാണ് കശ്മീരിലെ മുസ്ലിം ജനത ലോകത്തെവിടെയുമുള്ള മുസ്ലിമിന്റെ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കായിട്ടുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ചോർത്ത് താലിബാന്റെ കണ്ണീരൊഴുക്കലിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മുക്താര് അബ്ബാസ് നഖ്വി അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വെറുതെ വിടുക താലിബാൻ വക്താവ് സുഹേൽ ഷഹീറിന്റെ പ്രസ്താവനക്കെതിരെ അതിശക്തമായാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം രാജ്യത്തെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് മറക്കരുത് ഇവിടുത്തെ മുസ്ലിങ്ങളെ പള്ളികളിൽ കയറി ആരും വെടിവെച്ചും ബോംബിട്ടും കൊല്ലാറില്ല ഇവിടെ പെൺകുട്ടികളിൽ സ്കൂളിൽ പോയാൽ ആരും തലയോ കാലോ വെട്ടിമാറ്റാറുമില്ല ഇന്ത്യ പിന്തുടരുന്ന ഗ്രന്ഥം ഭരണഘടനയാണ് ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും സുരക്ഷയും അനുഭവിക്കുന്നവരാണ് കശ്മീരിലെ മുസ്ലിം ജനതയെന്നും നഖ്വി ഓർമ്മിപ്പിക്കുന്നു ഇവിടെ വെടിയുണ്ടകളും ബോംബുകളുമല്ല മുസ്ലീങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രയോഗിക്കുന്നത് കശ്മീരിലെ മുസ്ലിമിനു വേണ്ടി ശബ്ദിക്കാനും അവകാശം സംരക്ഷിക്കാനും ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുമുണ്ട് ലോകത്തെവിടെയുമുള്ള മുസ്ലിമിന്റെ സംരക്ഷണത്തിനു വേണ്ടി ശബ്ദിക്കാനും ഇന്ത്യൻ മുസ്ലിങ്ങൾക്കായിട്ടുണ്ട് ഇന്ത്യയിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഭരണ സംവിധാനത്തിലും ഏറെ അന്തരമുണ്ട് ആ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി താലിബാൻ സംസാരിക്കേണ്ടതില്ല കൂപ്പുകൈകളോടെ അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വെറുതെ വിടണമെന്നും നഖ്വി കൂട്ടിച്ചേർത്തു തീർന്നില്ല പ്രധാനമന്ത്രിയും കളമറിഞ്ഞിറങ്ങിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ചർച്ചയിൽ അഫ്ഗാനൊപ്പം ചൈനയുടെയും പാകിസ്ഥാന്റെയും നിലപാടുകൾക്കുള്ള മറുപടി കൂടിയുണ്ടാകും ചൈനയെ താലിബാൻ മുഖ്യ പങ്കാളിയായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കയുമായി ചേർന്നുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ നിർണായകമാണ് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ എഴുപത്തി ആറാം സമ്മേളനം അഫ്ഗാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിക്കാനുള്ള വേദി കൂടിയാണ് ഒരു രാഷ്ട്രത്തിന്റെ ഭരണകൂടം എന്ന നിലയിൽ താലിബാൻ സർക്കാരിനെ പരസ്യമായി അംഗീകരിക്കണോ വേണ്ടയോ എന്നത് ഇന്ത്യക്ക് തീരുമാനിക്കാനുള്ള ദിവസങ്ങളാണ് മുന്നിലുള്ളത് ഭീകര ഗ്രൂപ്പിന്റെ ഭരണകൂടത്തെ ചാടിക്കയറി അംഗീകരിക്കാതെ കാത്തിരുന്നു കാണാമെന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനും അവർ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകൾക്കും ലഭിക്കുന്ന സ്വീകാര്യത ഇന്ത്യയ്ക്ക് വലിയ ചോദ്യം തന്നെയാണ് അഫ്ഗാനിലെ താലിബാൻ നീക്കങ്ങൾക്ക് സമാന്തരമായി ആദ്യം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശ്രീംഗ്ലയും അമേരിക്കൻ ഭരണകൂടവുമായി നിരന്തര ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു ബുധനാഴ്ച വാഷിംഗ്ടണിലെത്തിയ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കണുമായും ഡെപ്യൂട്ടി സെക്രട്ടറിയുമായും താലിബാൻ പ്രശ്നം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ അജണ്ടയ്ക്ക് രൂപം നൽകാൻ കൂടിയായിരുന്നു ഈ ചർച്ച അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ലെന്നും താലിബാന്റെ കാര്യത്തിൽ കാത്തിരുന്ന് കാണാമെന്ന നിലപാടാണ് ഇന്ത്യയുടെതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ദോഹയിൽ താലിബാൻ നേതാവ് ഷേർ മുഹമ്മദ് അബ്ബാസ് ഇന്ത്യയുടെ അംബാസിഡർ നടത്തിയ ചർച്ചയും പരാമർശിച്ചിട്ടുണ്ട് താലിബാൻ വിവേകപൂർവം പെരുമാറുമെന്നാണ് മനസ്സിലാക്കുന്നത് അഫ്ഗാൻ ഇന്ത്യ കെട്ടിയിരിക്കില്ല അഫ്ഗാൻ കാര്യങ്ങളിൽ താൽപര്യമുള്ള എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ ബന്ധപ്പെടുന്നുണ്ടെന്നും ശൃംഗ്ലറിയിച്ചിട്ടുണ്ട് ഐ എസ് ഐ മേധാവി കാബൂളിൽ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളും ഇന്ത്യ ഗൗരവത്തോടെ കാണുന്നു പാക് ഐയുടെ മേധാവി ഹമീദ് ഹൈസ് കാബൂളിലെത്തിയതിനെ എല്ലാവരും സംശയത്തോടെയാണ് കാണുന്നത് ഐ എസ് ഐയുമായി അടുത്ത ബന്ധമുള്ള ഹഖാനി ഭീകരഗ്രൂപ്പിന് താലിബാൻ സർക്കാരിൽ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ അതിശക്തമായി തന്നെ ഇന്ത്യയും അമേരിക്കയും തിരിച്ചടിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്